ഡിക്കോസ്റ്ററുടെ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്ന സ്റ്റോറിയിലെ തേർഡ് പാരഗ്രാഫാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടുകളിലായിട്ട് ഫസ്റ്റ് രണ്ട് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുക കേട്ടോ. ഈ ക്ലാസ് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, പേജ് നമ്പർ 10 തേർഡ് പാരഗ്രാഫാണ്. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടയർ. അതായത് ദ ക്യാപ്റ്റൻ അല്ലേ, ആ ഒരു ഗാർഡ്സിൻ്റെ ക്യാപ്റ്റന്, കാവൽക്കാരുടെ ക്യാപ്റ്റന് വാസ് ആയിരുന്നു പ്ലേയിങ്. പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കുക. എ ഗെയിം, ഒരു ഗെയിം. ഓഫ് ചെസ് അല്ലേ, ചെസ് എന്ന് പറയുന്ന ഒരു ഗെയിം ക്യാപ്റ്റന് കളിക്കുകയായിരുന്നു അല്ലേ. വിത്ത് അനദർ ഓഫീസർ, ആരുടെ കൂടെയാണ്? അനദർ, മറ്റൊരു ഓഫീസറുമായിട്ട് ക്യാപ്റ്റന് എന്ത് കളിക്കുകയായിരുന്നു? വേറൊരു ഓഫീസറുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഓഫീസറുമായിട്ട് ക്യാപ്റ്റന് ചെസ് കളിക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ടൈൽ. ഹി ലുക്ക്ഡ്, അവൻ നോക്കി. ലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി. ഓക്കെ, ക്യൂരിയസ്ലി, ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ ജിജ്ഞാസയോടുകൂടി. അറ്റ് ടൈൽ, ടൈലിനെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ ജിജ്ഞാസയോടുകൂടി അവൻ നോക്കി. വേർ ഡു യു കം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? വേർ ഡു യു കം ഫ്രം, എന്താണ്? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു. ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ഫ്രം ഫ്ലാൻഡേഴ്സ്, ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ. ഫ്രം ഫ്ലാൻഡേഴ്സ്, ഫ്ലാൻഡേഴ്സിൽ നിന്ന്. ഫ്രം എന്ന് പറഞ്ഞാൽ നിന്ന്. റിപ്ലൈഡ് ടൈൽ, എന്താണ്? മറുപടി പറഞ്ഞു. റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു. ടൈൽ, ടൈൽ മറുപടി പറഞ്ഞു. വാട്ട് ഡു യു വാണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആരാ ചോദിക്കുന്നത്? ക്യാപ്റ്റൻ ചോദിക്കുകയാണ്. ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്. ഐ ആം എ പെയിൻറ്റർ. ഐ ഷുഡ് ലൈക്ക് ടു ഷോ, ഞാൻ ആഗ്രഹിക്കുന്നു. ടു ഷോ, കാണിക്കാൻ. അപ്പോൾ ഐ ഷുഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു. ടു ഷോ, കാണിക്കാൻ. ഹിസ് ഹൈനസ്, അങ്ങയുടെ തിരുമനസ്സിന് മുമ്പിൽ. ദ ആർച്ച് ഡ്യൂക്ക് അല്ലേ, ആർച്ച് ഡ്യൂക്ക് എന്ന് പറയുന്ന ഒരു തിരുമനസ്സിന് മുമ്പിൽ, അല്ലെങ്കിൽ ഒരു ആദരണീയനായിട്ടുള്ള ഒരു തിരുമനസ്സിന് മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്, എൻ്റെ പെയിൻറ്റിങ്സിലൊന്ന്. ഓക്കെ, ഐ ആം എ പെയിൻറ്റർ, ഞാനൊരു ചിത്രകാരനാണ്. അപ്പോൾ അങ്ങയുടെ ആ ഒരു തിരുമനസ്സിന് മുമ്പിൽ, ആർച്ച് ഡ്യൂക്ക് തിരുമനസ്സിന് മുമ്പിൽ എൻ്റെ പെയിൻറ്റിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ആര് പറയുകയാണ്? ടൈൽ പറയുകയാണ്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെറ്റ് ദ ക്യാപ്റ്റൻ സം വാട്ട് ഇംപ്രസ്ഡ്. വെൽ എന്ന് പറഞ്ഞാൽ നന്നായി, അല്ലെങ്കിൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഓക്കെ, വെൽ ഇഫ് യു ആർ എ പെയിൻറ്റർ, നിങ്ങളൊരു ചിത്രകാരനാണെങ്കിൽ അല്ലേ. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ. യു ആർ എ പെയിൻറ്റർ, നിങ്ങളൊരു ചിത്രകാരനാണെങ്കിൽ, നിങ്ങളൊരു പെയിൻറ്റർ ആണെങ്കിൽ. ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, പിന്നെന്താണ്? നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ അല്ലേ, നിങ്ങളൊരു പെയിൻറ്റർ ആണെങ്കിൽ, നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ, യു മേ കം ഇൻ, നിങ്ങൾക്ക് അകത്തേക്ക് വരാം അല്ലേ. നിങ്ങൾക്ക് അകത്തേക്ക് വരാം. നിങ്ങളൊരു പെയിൻറ്റർ ആണെങ്കിൽ, നിങ്ങൾ ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് അകത്തേക്ക് വരാം. യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സം വാട്ട് ഇംപ്രസീവ്. ആരാ പറഞ്ഞത്? ക്യാപ്റ്റൻ പറഞ്ഞു അല്ലേ. സെഡ് ദ ക്യാപ്റ്റൻ സം വാട്ട് ഇംപ്രസ്ഡ്. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ താല്പര്യത്തോടുകൂടി. സം വാട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച്, അല്ലെങ്കിൽ ഒരു ചെറിയ താല്പര്യത്തോടുകൂടി. സം വാട്ട്, ചെറിയ അല്ലെങ്കിൽ കുറച്ച് താല്പര്യത്തോടുകൂടി. ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് താല്പര്യത്തോടുകൂടി. ഓക്കെ, ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് ആൻഡ് ദെയർ പിക്ചേഴ്സ് വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ദ ക്യാപ്റ്റൻ ന്യൂ ദാറ്റ്, ക്യാപ്റ്റന് അറിയാമായിരുന്നു. ദാറ്റ്, അത്. ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ്, ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാൻഡേഴ്സിലെ ആളുകളെയാണ് നമ്മൾ ഫ്ലെമിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാൻഡേഴ്സിലെ ചിത്രകാരന്മാരാണ് ഫ്ലെമിഷ് പെയിൻറ്റേഴ്സ്. അപ്പോൾ ക്യാപ്റ്റൻ അറിയാമായിരുന്നു എന്ത്? ഫ്ലെമിഷ് പെയിൻറ്റേഴ്സും അവരുടെ ചിത്രങ്ങളും. ആൻഡ് ദെയർ പിക്ചേഴ്സ്, അവരുടെ ചിത്രങ്ങളും. വേർ, എന്താണ് വേർ? ആയിരുന്നു. ഇൻ ഗ്രേറ്റ് ഡിമാൻഡ്, വലിയ ആവശ്യക്കാരുണ്ട് അതിന്. എവിടെ? ഓൾ ഓവർ യൂറോപ്പ്. യൂറോപ്പിലുടനീളം എന്താണ്? ആ ഒരു ഫ്ലെമിഷ് പെയിൻറ്റേഴ്സിനും അവരുടെ ചിത്രത്തിനും വളരെയധികം ആവശ്യക്കാർ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഫ്ലെമിഷ് ചിത്രകാരന്മാർക്കും അവരുടെ ചിത്രങ്ങൾക്കും എവിടെ ധാരാളം ആവശ്യക്കാരുണ്ട് എന്ന് ആർക്കറിയാമായിരുന്നു? ക്യാപ്റ്റന് അറിയാമായിരുന്നു. ഓക്കെ, ടൈൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. ടൈലിനെ
വാസ് ആയിരുന്നു പ്രസൻറ്റഡ് ഹാജരാക്കിയിരുന്നു ടു ദ ആർച്ച് ഡ്യൂക്ക് അപ്പോൾ ടൈലിനെ ആർച്ച് ഡ്യൂക്കിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു ടൈൽ വാസ് പ്രസൻറ്റഡ് ടൈലിനെ എന്താണ് വാസ് പ്രസൻറ്റഡ് ഹാജരാക്കിയിരുന്നു ടു ദ ആർച്ച് ഡ്യൂക്ക് ആർച്ച് ഡ്യൂക്കിന് മുമ്പിൽ ഹാജരാക്കിയിരുന്നു ഹി സല്യൂട്ടഡ് ദി ആർച്ച് ഡ്യൂക്ക് 3 times അതായത് ഹി സല്യൂട്ടഡ് അവൻ സല്യൂട്ട് ചെയ്തു അല്ലേ ദി ആർച്ച് ഡ്യൂക്ക് അതായത് ആർച്ച് ഡ്യൂക്കിനെ 3 times 3 times അപ്പോൾ 3 times ആർച്ച് ഡ്യൂക്കിനെ സല്യൂട്ട് ചെയ്തു ആൻഡ് സ്റ്റൂഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബൗഡ് എന്നിട്ട് എന്ത് ചെയ്തു 3 times അദ്ദേഹത്തെ വന്നിച്ച ശേഷം സല്യൂട്ട് എന്ന് പറഞ്ഞാൽ വന്നിക്കുക വന്നിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ബൗഡ് ബൗഡ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് ഹിസ് ഹെഡ് അദ്ദേഹത്തിൻ്റെ തല കുമ്പിട്ട് അതായത് തല കുനിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു ആർച്ച് ഡ്യൂക്കിനെ 3 times സല്യൂട്ട് ചെയ്ത ശേഷം തല കുമ്പിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്നു മേ യുവർ ഹൈനസ് പാർഡൺ മീ ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് വിൽ പ്ലീസ് യുവർ ഹൈനസ് മേ യുവർ ഹൈനസ് പാർഡൺ മീ അങ്ങയുടെ തിരുമനസ് എനിക്ക് മാപ്പ് നൽകണം അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ദാറ്റ് അല്ലേ എന്താണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് അവിവേകമായെങ്കിൽ അതായത് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് എൻ്റെ പെയിൻറ്റിങ്സിലൊന്ന് എൻ്റെ ചിത്രങ്ങളിലൊന്ന് വിൽ പ്ലീസ് അതായത് പ്ലീസ് എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുക യുവർ ഹൈനസ് അങ്ങയുടെ തിരുമനസ്സിനെ എൻ്റെ ചിത്രങ്ങളിൽ ഒന്ന് തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ ചിന്തിച്ചത് അവിവേകമായെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണമെന്നാണ് പറയുന്നത് പാർഡൺ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക ഓക്കെ ഒന്നുകൂടെ പറയാം മേ യുവർ ഹൈനസ് പാർഡൺ മീ അങ്ങയുടെ തിരുമനസ് എന്നോട് ക്ഷമിക്കണം ഫോർ മൈ റാഷ്നെസ് ഇൻ തിങ്കിങ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് അവിവേകമായെങ്കിൽ എന്താണത് ദാറ്റ് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ് എൻ്റെ ചിത്രങ്ങളിലൊന്ന് വിൽ പ്ലീസ് യുവർ ഹൈനസ് അങ്ങയുടെ തിരുമനസ്സിനെ പ്ലീസ് ചെയ്യുമെന്ന് പ്ലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ ചിന്തിച്ചത് അവിവേകമായെങ്കിൽ അങ്ങ് എന്നോട് അങ്ങയുടെ തിരുമനസ് എന്നോട് ക്ഷമിക്കണം ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ഇൻ ഹർ റോയൽ റോബ് റോയൽ റോബ്സ് എന്ന് പറഞ്ഞാൽ റോയൽ എന്ന് പറഞ്ഞാൽ രാജകീയമായിട്ടുള്ള റോബ്സ് എന്ന് പറഞ്ഞാൽ വേഷം അപ്പോൾ റോയൽ റോബ്സ് രാജകീയ വേഷത്തിൽ എന്താണ് ആര് നിൽക്കുന്ന ചിത്രമാണ് ലേഡി വെർജിൻ നിൽക്കുന്ന ചിത്രം ഞാൻ അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലേഡി അല്ലേ അവിടെയുള്ള ഒരു സ്ത്രീയുടെ ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഞാനൊരു പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട് ഓഫ് അവർ ലേഡി ദ വെർജിൻ വെർജിൻ എന്ന് പറയുന്ന വെർജിൻ ലേഡിയുടെ ഒരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ ഇൻ ഹർ റോയൽ റോബ്സ് രാജകീയ വേഷത്തിൽ നിൽക്കുന്ന അതായത് റോയൽ റോബ്സ് രാജകീയ വേഷത്തിൽ നിൽക്കുന്ന എന്താണ് വെർജിൻ്റെ അല്ലേ ലേഡി വെർജിൻ്റെ ചിത്രം ഞാൻ അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ് നോബിൾ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ കുലീനമായ പാദങ്ങളിൽ നോബിൾ എന്ന് പറഞ്ഞാൽ കുലീനമായ ഫീറ്റ് എന്ന് പറഞ്ഞാൽ പാദങ്ങളിൽ അപ്പോൾ ആ ഒരു കന്യകയുടെ പിക്ചർ അല്ലെ ആ ഒരു ചിത്രം ഐ ഹാവ് പെയിൻറ്റഡ് ഇറ്റ് സ്പെഷ്യലി ഞാനിത് പ്രത്യേകമായിട്ട് പെയിൻറ് ചെയ്തതാണ് സോ ദാറ്റ് അതുകൊണ്ട് ദാറ്റ് ഐ മൈറ്റ് ലേ ഞാൻ സമർപ്പിക്കുന്നു ലേ എന്ന് പറഞ്ഞാൽ ശരിക്കും മീനിങ് കിടക്കുക എന്നാണ് പക്ഷെ ഇവിടെ സമർപ്പിക്കുന്നു ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ് അങ്ങയുടെ കുലീനമായ കാൽപാദങ്ങളിൽ ഞാൻ ഇത് സമർപ്പിക്കുന്നു അപ്പോൾ ഈ വലിയ ആളുകളുടെ കാൽപാദങ്ങളിൽ നമ്മളെ കാര്യങ്ങൾ കൊണ്ടുവെക്കില്ലേ സാധനങ്ങൾ കൊണ്ടുവെക്കില്ലേ എന്തെങ്കിലും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ആ ഒരു പെയിൻറ്റിങ് അതായത് ലേഡി വെർജിൻ്റെ ആ കന്യകയായിട്ടുള്ള ഒരു വെർജിൻ്റെ റോയൽ റോബ്സിൽ വരച്ചിട്ടുള്ള ഒരു പെയിൻറ്റിങ് അദ്ദേഹത്തിൻ്റെ കുലീനമായ പാദങ്ങളിൽ കൊണ്ടുവെക്കുകയാണ് ടൈൽ പോസ്ഡ് എ ഫ്യൂ മൊമെൻറ്സ് ഫോർ ഹിസ് വേർഡ്സ് ടു സിങ് ഇൻ ടൈൽ പോസ്റ്റഡ് എ ഫ്യൂ മൊമെൻറ്റ് ടൈൽ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ നിന്ന ശേഷം ഫോർ ഹീസ് വേർഡ്സ് ടു സിങ്ക് ഇൻ അതായത് പിന്നീട് കൂട്ടിച്ചേർത്തു ദെൻ ഹി കണ്ടിന്യൂഡ് പിന്നീട് അദ്ദേഹം തുടർന്നു കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാൽ തുടർന്നു യു മസ് ഫോഗീവ് മീ യു മസ് ഫോഗീവ് മീ ഫോഗീവ് മീ എന്ന് പറഞ്ഞാൽ എന്നിൽ ക്ഷമിക്കണം ഫോഗീവ് അല്ലേ ക്ഷമിക്കുക മീ എന്നിൽ നെക്സ്റ്റ് നോക്കൂ യുവർ ഹൈനസ് അങ്ങയുടെ തിരുമനസ് ഇഫ് ഐ ഹാവ് ഡയേർഡ് ഞാൻ അങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെട്ടതിൽ ടു ഹോപ്പ് എന്ത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് പോയി ടു ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചു ദാറ്റ് എന്ത് അത് ദിസ് പിക്ചർ വിൽ പ്ലീസ് യു ഈ ഒരു ചിത്രം അങ്ങനെ തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് പോയതിൽ അങ്ങനെ പ്രതീക്ഷിച്ചതിൽ പ്രതീക്ഷിക്കാൻ ധൈര്യപ്പെട്ടതിൽ അങ്ങ് എന്നോട് പൊറുക്കണം
Perhaps, ഒരു പക്ഷേ, your highness might wish to offer me the chair of your court. ഇവിടെ എന്താ പറയുന്നത്? Perhaps, ഒരു പക്ഷേ, your highness, അങ്ങയുടെ തിരുമനസ്സ്, might wish to offer me, അതായത് നിങ്ങളുടെ തിരുമനസ്സ് ആഗ്രഹിക്കുക, to offer me, എനിക്ക് വാഗ്ദാനം ചെയ്യാൻ വേണ്ടിയിട്ട്, the chair of your court, നിങ്ങളുടെ കൊട്ടാരത്തിലെ ഒരു ചെയർ, അല്ലേ, ഒരു കസേര, എനിക്ക് വാഗ്ദാനം ചെയ്യാൻ നിങ്ങൾ അങ്ങയുടെ തിരുമനസ്സ് ഒരു പക്ഷേ ആഗ്രഹിക്കുകയാണെങ്കിലോ. Perhaps, your highness might wish to offer me the chair of your court, painter who died recently. ഈ അടുത്ത കാലത്തായിട്ട് അവിടെ മരിച്ചിട്ടുള്ള ഒരു പെയിൻറ്റർ ഉണ്ടാവും, ഒരു കോട്ടിലെ ഒരു പെയിൻറ്ററിൻ്റെ കസേര, അതായത് ചെയർ ഇപ്പോൾ എംപ്റ്റി ആണ്, ആ ഒരു സ്ഥാനത്തേക്ക് എന്നെ ഓഫർ ചെയ്യും, ആ ഒരു ചെയർ എനിക്ക് ഓഫർ ചെയ്യുമെന്ന് ആഗ്രഹിക്കുകയാണ്, അതായത് അദ്ദേഹം ആഗ്രഹിക്കുകയാണെങ്കിലോ എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. റീസൻ്റ്ലി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തായിട്ട് ഡയഡ് മരിച്ചത് അല്ലേ. I can see the empty velvet chair waiting to be filled. I can see, എനിക്ക് കാണാൻ കഴിയുന്നു, the empty velvet chair, അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു പട്ടുകസേര, waiting to be filled, അത് ആ ഒരു ഒഴിവിലേക്ക്, ആ ഒരു ഒഴിവ് നിറക്കാൻ വേണ്ടിയിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ്, അത് ആ ഒരു കസേര എനിക്ക് കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ഐ ക്യാൻ സീ, എനിക്ക് കാണാൻ കഴിയുന്നു, ദ എംപ്റ്റി വെൽവെറ്റ് ചെയർ, ആ ഒരു ശൂന്യമായിട്ടുള്ള പട്ടുകസേര, വെയിറ്റിംഗ് ടു ബി ഫിൽഡ്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ചെയർ. ഓക്കെ. The Virgin's picture was a splendid painting and the Archduke made up his mind at once. വേർജിൻസ് പിക്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു കന്യകാചിത്രം, സ്പ്ലെൻഡിഡ്, ഗംഭീരമായത്, സ്പ്ലെൻഡിഡ്, ഗംഭീരമായ ഒരു ചിത്രമായിരുന്നു. ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക്, ആൻഡ് ദി ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺ, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറഞ്ഞു. വൺസ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ്, അതായത് ആ ഒരു വേർജിൻസ് പിക്ചർ, ആ കന്യകാചിത്രം, അതായത് ടൈൽ ഇന്ത്യ കന്യകാചിത്രം കണ്ടപ്പോൾ അതൊരു ഗംഭീരമായ ചിത്രമാണ്, അതൊരു ഒറ്റയടിക്ക് നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ മൈൻഡ് ഫില്ലായി, അതായത് മനസ്സ് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ. ഹി എംബാരസ്ഡ് ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് ചീക്സ്. എംബാരസ്ഡ് എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാണ് കേട്ടോ, എംബാരസ്ഡ് സ്വീകരിച്ചു. ആൻഡ് കിസ്ഡ്, കിസ്ഡ് എന്ന് പറഞ്ഞാൽ ചുംബിച്ചു, ഉമ്മ വെച്ചു. ഹിം, അവനെ, ഓൺ ബോത്ത് സീക്സ്, എവിടെയാണ്, ബോത്ത് സീക്ക്, രണ്ട് കവിളിലും. അപ്പോൾ അവനെ സ്വീകരിച്ചു, ആൻഡ് കിസ്ഡ് ഹിം ഓൺ ബോത്ത് സീക്സ്, എന്നിട്ട് അവനെ സ്വീകരിച്ചിട്ട് രണ്ട് കവിളിലും, ബോത്ത് സീക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കവിളിലും ഉമ്മ വെച്ചു. ചീക്സ് എന്ന് പറഞ്ഞാൽ കവിളി എന്നാണ്, ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കവിളിലും ഉമ്മ വെച്ചു. ഹി സാറ്റ്, അവൻ പറഞ്ഞു, I shall be delighted to make you my court painter. I shall be delighted എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷവാനാണ്, to make you, നിങ്ങളെ ആക്കുന്നതിൽ, അല്ലേ, my court painter, എൻ്റെ കൊട്ടാരത്തിലെ ചിത്രകാരനാക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. delighted എന്ന് പറഞ്ഞാൽ സന്തോഷവാൻ എന്നുള്ളതാണ് പറയുന്നത്, അതായത് അങ്ങയെ, താങ്കളെ എൻ്റെ കൊട്ടാരത്തിലെ ചിത്രകാരനാക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണെന്ന് അവൻ പറഞ്ഞു. ഹി ഡയറക്റ്റഡ് ഹിം to the chair and made him sit on it. He directed എന്ന് പറഞ്ഞാൽ ആനയിച്ചു, അവൻ ആനയിച്ചു. അപ്പോൾ ആ ഒരു ടൈലിനെ പട്ടുകസേരയിൽ കൊണ്ടുപോയി ആനയിച്ചു, ആനയിച്ച് പട്ടുകസേരയിൽ കൊണ്ടുപോയി ഇരുത്തി. ഹി ഡയറക്റ്റഡ് ഹിം, അവൻ ആനയിച്ചു, അദ്ദേഹം അവനെ ആനയിച്ചു, ടു ദ ചെയർ, ആ ഒരു ചെയറിലേക്ക്. ആൻഡ് മെയ്ഡ് ഹിം സിറ്റ് ഓൺ ഇറ്റ്, എന്നിട്ട് ആ ഒരു കസേരയിൽ ആനയിച്ച് ഇരുത്തി. വെൽ മൈ ഡിയർ ഫെലോ, എന്നിട്ട് എന്താ പറഞ്ഞത്, വെൽ മൈ ഡിയർ ഫെലോ, കൊള്ളാം അല്ലെങ്കിൽ നന്നായി എന്നാണ് വെൽ എന്നുള്ളതിൻ്റെ മീനിങ്, വെൽ, നന്നായി അല്ലെങ്കിൽ കൊള്ളാം. മൈ ഡിയർ ഫെലോ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര, ഹി സെഡ്, ആരാ പറഞ്ഞത്, ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു. യു ഡു ഹാവ് എ ടങ് ഇൻ യുവർ ഹെഡ്, ഇതൊരു ഫ്രേസൽ വേർബാണ്, ഇതിൻ്റെ മീനിങ് എന്താ ചോദിച്ചാൽ നാവ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്കറിയാം, കാരണം നാവിന് നല്ല ബുദ്ധിയുണ്ട്, നല്ല തലയുള്ളൊരു നാവാണ്, കാരണം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുവാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്, നാവ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ആൻഡ് യു സെർട്ടൈൻലി സീം ടു നോ ഹൗ ടു യൂസ് ഇറ്റ്, നിങ്ങൾക്ക് ആ ഒരു നാവ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. യു ആർ എ വെരി ടോക്റ്റീവ് ഫെലോ, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണല്ലേ. യു ആർ എ വെരി ടോക്റ്റീവ്, ടോക്റ്റീവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളെയാണ് നമ്മൾ ടോക്റ്റീവ് എന്ന് പറയുക. അപ്പോൾ യു ആർ എ വെരി ടോക്റ്റീവ് ഫെലോ, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണല്ലേ. ആരൻ യു, അല്ലേ, നിങ്ങൾ അങ്ങനെയുള്ള ഒരാളല്ലേ എന്നാണ് ചോദിക്കുന്നത്.
ഓക്കേ അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് യു